Morning, students. Using convolution theorem, find the Laplace inverse of 2 by s square plus 1 into s square plus 25. Inverse Laplace transform under the function 2 by s square plus 1 into s square plus 25. By using convolution, convolution method of which Dana is the inverse Laplace transform. How the engine is in the F bar s is equal to 1 by s square plus 1. G bar s is equal to 1 by s square plus 25. Then L inverse F bar s. Hello, L inverse 1 by s square plus 1. L inverse G bar s. Hello, L inverse 1 by s square plus 25. L inverse 1 by s square plus 1 is sin t. This is f of t. L inverse g bar s 1 by 5 sin 5 t. This is g of t. This is f of u. F of u is sin u. T represents u. G of t minus u. 1 by 5 sin 5 into t minus u. F of u g of t minus u f of u sin u g of t minus u 1 by 5 sin 5 into t minus u is the number of formula kodukka inverse laplace transform cheyanulla formula nammada formula l inverse F bar s G bar s. Integral 0 to T F of U G of T minus U DU mana. Put a 2 on the inverse 2 0 to T F of U G of T minus U D. This is over there 2 integral 0 to T F of U sin U mana. G of T minus U 1 by 5 sin 5t minus 5u, 5 into t. 2 by 5, 1 by 5, 2 is the order, 0 to t, 2 sin 5t minus 5u sin u. And after the other ending, I said, 2 sin 5t minus 5u in the sin u. ഇനി നമുക്ക് ഇവിടെ 2 sin a sin b 2 sin a sin b നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് എന്താണ് 2 sin a sin b 2 sin a sin b എന്ന് പറഞ്ഞാൽ cos a minus b minus cos a plus b ഇതാണ് നമ്മുടെ ഫോർമുല ആ ഫോർമുലയിൽ നമ്മൾ a എന്നുള്ളത് 5t minus 5 എടുക്കുക b എന്നുള്ളത് u എടുക്കുക അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ 1 by 5 ഇന്റഗ്രൽ 0 to t ഇത് നമ്മൾ ആ ഫോർമുല എടുക്കുമ്പോൾ cos 5t minus 5u minus u minus cos 5t minus 5u plus u into t. So, our trigonometric formula is applied. Now, we will do this. That is equal to 1 by 5 integral 0 to t 5t minus 5 cos 5t minus 6u 5t minus 6u minus cos 5t minus 5u plus u under so 5t minus 4u in a u which integrate cheyam 1 by 5 cos 5t minus 6 u integrate cheyandu varu sin 5t minus 6 u divided by minus 6 minus ivada namukku sin 5t minus 4 u
divided by minus 4t. In the integration part is power, the limit is 0 to t. U ki nammala u ni nammal t nu kodukkam. U ni t nu kodukkumbo 1 by 5 ഇവിടെ യൂണിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 5t മൈനസ് 6t അപ്പോൾ ഇത് വരെ നമുക്ക് സൈൻ മൈനസ് ടി ബൈ മൈനസ് സിക്സ് ഇവിടെ സൈൻ ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആക്കി കളയാം 5t മൈനസ് 4t സൈൻ 5t മൈനസ് 4t എന്ന് പറയുമ്പോൾ ഇത് വരും സൈൻ ടി ബൈ 4 അപ്പോൾ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു ഈ ലോവർ ലിമിറ്റ് കൊടുക്കാം ലോവർ ലിമിറ്റ് യു നമ്മൾ സീറോ കൊടുക്കുമ്പോൾ സൈൻ 5t ബൈ മൈനസ് 6 മൈനസ് ഇവിടെ നമുക്ക് യു എൽ സീറോ കൊടുക്കുമ്പോൾ സൈൻ 5t ബൈ മൈനസ് 4 അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാണ് ആദ്യം തന്നെ ടി കൊടുത്തു ഇപ്പോൾ 5t മൈനസ് 60 കൊടുത്ത് ചെയ്യുമ്പോൾ സൈൻ മൈനസ് ടി ബൈ മൈനസ് 6 ഇവിടെ നമ്മൾ ടിക്ക് യൂണിറ്റ് കൊടുക്കുമ്പോൾ 5t എന്ന ടി കൊടുത്ത് ചെയ്യുമ്പോൾ സൈൻ ടി ബൈ 4 മൈനസ് സീറോ കൊടുക്കുമ്പോൾ ഇവിടെ സൈൻ 5t മൈനസ് 6 സൈൻ 5t മൈനസ് 6 ദെൻ ഇവിടെ നമ്മൾ മൈനസ് സൈൻ 5t ബൈ മൈനസ് 4 ഇത് നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ബൈ 5 സൈൻ മൈനസ് ടി അപ്പോൾ മൈനസ് അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ ടി ബൈ 6 എന്ന് എഴുതാം ഇവിടെ മൈനസ് ഇവിടെ മൈനസ് പ്ലസ് ആവും സൈൻ ടി പ്ലസ് സൈൻ ടി ബൈ 4 ഇവിടെ എഴുതാം ഇവിടെ നമുക്ക് പ്ലസ് സൈൻ 5t ബൈ 6 എന്ന് എഴുതാം ഇവിടെ നമുക്ക് ഒരു മൈനസ് ഉണ്ട് അപ്പോൾ മൈനസ് സൈൻ 5t ബൈ 4 അവസാനത്തെ നമുക്ക് മൈനസ് സൈൻ 5t എന്ന് മൈനസ് സൈൻ 5t ബൈ 4 ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 5 നമുക്ക് ഇതിന്റെ എഫ് സി എം നമുക്ക് 12 എടുക്കാം എഫ് സി എം 12 എടുത്ത് കഴിഞ്ഞാൽ 12 6 എത്ര പ്രാവശ്യം 2 പ്രാവശ്യം അപ്പോൾ 2 സൈൻ ടി 12 4 എത്ര പ്രാവശ്യം 3 പ്രാവശ്യം അപ്പോൾ 3 സൈൻ ടി in 12 is 6 and was 2 sin 5t 12 for 3 sin 5t അത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കൽ കഴിഞ്ഞു അവസാനത്തെ ആൻസറിലേക്ക് എത്തി therefore this is equal to 1 by 5 ഇവിടെ 2 sin t 3 sin t കൂട്ടുമ്പോൾ 5 sin t വരും 2 sin 5t minus 3 sin 5t അപ്പോൾ നമുക്ക് എന്ത് വരും മൈനസ് സൈൻ 5t ബൈ 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 60 5 സൈൻ ടി മൈനസ് സൈൻ 5t ഇതാണ് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് 1 by 60 into 5 sin t minus sin 5t. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ് കൺക്ലൂഷൻ പ്രോപ്പർട്ടി കൺക്ലൂഷൻ പ്രോപ്പർട്ടി എന്താ പറയുന്നത് ഇന്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് യു വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക അപ്പോൾ തന്നിരിക്കുന്ന ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമുക്കൊരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് 2 sin A sin B 2 sin A sin B എന്ന് പറയുന്നത് എന്താണ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ് ആ ഫോർമുലയാണ് നമ്മുടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ അവസാനം കിട്ടുന്ന ആൻസർ എന്താണ് 1 by 60 5 sin t minus sin 5 എല്ലാവരും എഴുതിയിട്ടുള്ളൂ കേട്ടോ